ഹലോ, കെയോസ് സിനുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്. ഇന്ന് എന്റെ വീഡിയോ ഇടുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഒരു ദിവസമായില്ലേ നിങ്ങളെ കഥ കേട്ടിട്ട്. അപ്പോ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊരു കഥയാകട്ടെ എന്ന്. സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ തേടി കഥയിലേക്ക് പോയാലോ? ഒരിക്കൽ ഒരു കാട്ടിൽ മിന്നു എന്ന് പേരുള്ള ഒരു കുഞ്ഞുകിളി താമസിച്ചിരുന്നു. വളരെ സുന്ദരിയായിരുന്നു അവളെ കാണാൻ. കാട്ടിലെ കാട്ടുപഴങ്ങൾ കഴിച്ചും കാട്ടുപൂക്കളിലെ തേൻ നുകർന്നും ഒക്കെ വളരെ സന്തോഷവതിയായി പറന്നുല്ലസിച്ച് ജീവിക്കുകയായിരുന്നു അവൾ അവിടെ. കാട്ടിലെ എല്ലാ വഴികളും കാട്ടുചോലകളും കാട്ടരുവികളും ഒക്കെ അവൾക്ക് കാണാൻ പാഠമായിരുന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു. അല്ലെങ്കിലും കുഞ്ഞിക്കാലും കുഞ്ഞിച്ചുണ്ടും മഞ്ഞയും ചുവപ്പും കലർന്ന നിറമുള്ള കുഞ്ഞിക്കിളിയെ ആർക്കാണ് ഇഷ്ടമാകാതിരിക്കുക? എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ കാട്ടിലൂടെ വട്ടമിട്ട് പറക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതായിരുന്നു അവളെ ഏറെ സന്തോഷപ്പെടുത്തിയത്. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കിളി കാട്ടിലൂടെ പറന്ന് പറന്ന് കളിക്കുന്നതിനിടയ്ക്ക് എങ്ങനെയോ അവൾക്ക് വഴിതെറ്റി അവൾ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന വേറിട്ട കാഴ്ചകൾ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. വലിയ വലിയ കെട്ടിടങ്ങൾ, വീടുകൾ, മാളുകൾ, ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾ, ഇതൊക്കെ നമ്മുടെ കുഞ്ഞിക്കിളിയെ വളരെ വളരെ അത്ഭുതപ്പെടുത്തി. ഓരോ കാഴ്ചകളും കണ്ട് തളർന്ന അവൾ അവിടെയുള്ളൊരു മരക്കൊമ്പിൽ വന്ന് ഇരുന്നു. അപ്പോഴാ മരക്കൊമ്പിൽ കൂടുകൂട്ടിയിരുന്ന കുറെ കാക്കകൾ വന്ന് നമ്മുടെ കുഞ്ഞിക്കിളിയെ കൊത്തി ഓടിച്ചു. അവിടെ നിന്ന് പേടിച്ച് പറന്ന് തളർന്ന് നമ്മുടെ കുഞ്ഞിക്കിളി നേരെ പോയത് ഒരു പാടവരമ്പത്താണ്. പാടവരമ്പത്തിരുന്ന കുഞ്ഞിക്കിളി പാടവരമ്പത്തെ തോട്ടിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം കുടിച്ച് ദാഹമകറ്റി. ആ വെള്ളം കുടിച്ചപ്പോൾ അവൾ ഓർത്തു തന്റെ കാട്ടിലെ കാട്ടരുവിയിലെ രുചിയൊന്നും ഈ വെള്ളത്തിനില്ലല്ലോ എന്ന്. കാട്ടിലേക്ക് ഇനി എങ്ങനെ തിരികെ എത്തുമെന്ന് ആലോചിച്ച് നമ്മുടെ കുഞ്ഞിക്കിളി ദുഃഖിച്ചിരുന്നപ്പോഴാണ് പുറകിലൂടെ വന്ന ആരോ അവളെ പിടിച്ചത്. ആരാണെന്ന് ഭയത്തോടെ തിരിഞ്ഞു നോക്കും മുമ്പ് നമ്മുടെ കുഞ്ഞിക്കിളി ഒരു കൂട്ടിലകപ്പെട്ടിരുന്നു. തൊട്ടടുത്തുള്ള വയലിൽ വിത്ത് വിതച്ചിരുന്ന ഒരു കർഷകനാണ് അവളെ കൂട്ടിലാക്കിയത്. കുഞ്ഞിക്കിളി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. തന്റെ പഴയകാല ജീവിതം അവൾ ആലോചിച്ചു. എത്ര സന്തോഷത്തോടെ പറന്നുല്ലസിച്ച് എന്നെയാണ് ഇദ്ദേഹം കൂട്ടിൽ അടയ്ക്കപ്പെട്ടത്. കൂട്ടിലാക്കപ്പെട്ട നമ്മുടെ കുഞ്ഞിക്കിളിയെ കൊണ്ട് ആ കർഷകൻ വയലോരത്തുള്ള തന്റെ വീട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ കർഷകന്റെ വീട്ടിലെത്തിയ കുഞ്ഞിക്കിളി ആകെ സങ്കടത്തിലായി. എല്ലാ ദിവസവും അതിരാവിലെയാവുമ്പോൾ അവൾ പാട്ടുപാടാൻ തുടങ്ങി ആ കൂട്ടിലിരുന്ന്. ആ പാട്ടില് അവളുടെ സകല ദുഃഖങ്ങളും ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള തന്റെ കാട്ടിലെ ജീവിതവും പാറി പറന്നുല്ലസിച്ച നാളുകളും ഒക്കെ ഓർത്ത് അവള് സങ്കടത്തോടെ പാടാൻ തുടങ്ങി. വല്ലാത്തൊരവസ്ഥയായിരുന്നു അവള് അനുഭവിച്ചത്. അങ്ങനെയിരിക്കെ വയലിൽ വിത്ത് വിതച്ചിട്ട് ഏറെ ദിവസമായിട്ടും വിത്തൊന്നും കിളിർക്കാത്തതിൽ ഏറെ ദുഃഖിതരായിരുന്നു ആ കർഷക കുടുംബം. അതിനുശേഷം വീണ്ടും വയല് പുതിയതായിട്ട് ഉഴുതുമറിച്ച് പുതിയ വിത്തിനങ്ങൾ നട്ട് എന്നിട്ടും ആ വിത്ത് കിളിർക്കാത്തതിൽ ഏറെ ദുഃഖിതരായിരുന്നു ആ കർഷകന്. അപ്പോഴ് ഈ കാഴ്ചയൊക്കെ കണ്ട് കൂട്ടിലിരുന്ന് ആ കുഞ്ഞിക്കിളി തന്റെ ചുണ്ട് നീട്ടി പാട്ടുപാടിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ട കർഷകന്റെ മകൻ ആ കൂട് തുറന്ന് നമ്മുടെ കുഞ്ഞിക്കിളിയെ പുറത്തേക്ക് വിട്ടു. ഇത് കേട്ട കുഞ്ഞിക്കിളി സന്തോഷത്താൽ ചിറകിട്ടടിച്ച് പറന്നുയർന്നു. ചുറ്റിനും പറന്നതിനു ശേഷം കുഞ്ഞിക്കിളി കർഷകന്റെ പക്കത്ത് വിത്ത് തന്റെ ചുണ്ടിൽ കൊത്തിയെടുത്ത് വയലിലേക്ക് കൊണ്ടു. എന്നിട്ട് വയലിന്റെ മീതെ ഈ വിത്ത് അത്ഭുതമെന്ന് പറയട്ടെ, കിളിർക്കാതിരുന്ന ഓരോ വിത്തുകളും കൊടുത്തുപോകുന്നതായിട്ട് കണ്ടു. ഇത് കണ്ട കർഷകന് ഏറെ സന്തോഷവും അതിലേറെ അത്ഭുതവും തോന്നി. അപ്പോൾ കർഷകന്റെ മകൻ കർഷകനോടായി പറഞ്ഞു, അച്ഛാ, വയലിൽ വിത്ത് വിതച്ച ഓരോ വിത്തും കിളിർക്കാതിരുന്നപ്പോൾ അങ്ങനെയുണ്ടായ ദുഃഖത്തിന്റെ എത്ര ഇരട്ടിയായിരിക്കും പാനിൽ പറന്നുല്ലസിച്ച് നടന്ന ആ കുഞ്ഞിക്കിളിയെ കൂട്ടിലടച്ചപ്പോൾ അതിനുണ്ടായത്. നമ്മളെ പോലെ എല്ലാ ജീവികൾക്കും ഈ കൂട്ടിൽ ജീവിക്കാൻ അവകാശമുണ്ട് അച്ഛ. ഒന്നിനെയും നമ്മള് പിടിച്ചു കെട്ടുകയോ കൂട്ടിലടക്കുകയോ ചെയ്യരുത്. ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തോടെ ആ കിളി പറന്നുയരുന്നത് കണ്ടിട്ടായിരിക്കണം കിളിർക്കാതിരുന്ന വിത്തുകളൊക്കെ കിളിർത്തത്. തന്റെ കുഞ്ഞു പറഞ്ഞു തന്ന കാര്യം കേട്ട് ആ കർഷകൻ നാണിച്ച് തലതാഴ്ത്തി. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കിളി വാനിൽ നിന്ന് പറന്ന് താഴേക്ക് വന്നിട്ട് ഒരു പാട്ട് സന്തോഷത്തോടെ പാടി. സ്വാതന്ത്ര്യം സന്തോഷം പറന്നുയരണം വാനിൽ, സ്വാതന്ത്ര്യം സന്തോഷം ചിറകടിച്ച് വളരണം. ഇത്രയും പാടി നമ്മുടെ കുഞ്ഞിക്കിളി വാനിലേക്ക് പറന്നുയർന്നു. തന്റെ പുതിയ അനുഭവം തന്റെ കാട്ടിലെ കൂട്ടുകാരോട് പങ്കുവെക്കാനായിട്ട് കാട്ടിലേക്കുള്ള വഴി തേടി അങ്ങനെ അങ്ങനെ. അത് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജീവികൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്.
എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. മറ്റൊരു മനോഹരമായ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യുക. അടുത്ത ദിവസം കാണാം. താങ്ക് യു.